എൻ്റെ പേര് മേരി ഡെർലിൻ. ഞാൻ ആലപ്പുഴയിൽ നിന്ന് വരുന്നു. ആലപ്പുഴ മൗണ്ട് കാർമൽ കത്തീഡ്രൽ ഇടവക അംഗമാണ് ഞാൻ. ഞാനൊരു 2 വർഷമായി കുവൈറ്റിലൊരു വേക്കൻസിക്ക് വേണ്ടി ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യം ഒന്ന് അപ്ലൈ ചെയ്തു, 2022 അപ്ലൈ ചെയ്തത്. പക്ഷേ അതിന് ഇൻ്റർവ്യൂവിന് എന്നെ വിളിച്ചു. അന്ന് വൈകുന്നേരം തന്നെ എനിക്കത് റിജക്ഷനായി. എൻ്റെ ഏജ് പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ 1 വർഷം ഞാൻ വീണ്ടും അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ അവിടെ നിന്നൊന്നും പറഞ്ഞില്ല. ഏജൻസിയിൽ നിന്ന് വീണ്ടും വീണ്ടും എനിക്ക് റിജക്ഷൻ തന്നെ വന്നുകൊണ്ടിരുന്നു. 2023 ഒരു ജൂൺ മാസമാക്കിയായപ്പോൾ തന്നെ എനിക്ക് ചുമ തുടങ്ങി. ഞാൻ ചുമയെന്ന് പറഞ്ഞാൽ ഞാൻ കാണിക്കാത്ത ഡോക്ടേഴ്സ് ഇല്ല. പല ടെസ്റ്റുകളും ചെയ്ത് നോക്കി, ഒന്നിലും ഒരു കുഴപ്പവും ഇല്ലെന്നാണ് അവിടെ നിന്ന് പറയുന്നത്. 2023 ഒക്ടോബർ 1 ആയപ്പോൾ ഞാനൊന്ന് ബ്ലഡ് വൊമിറ്റ് ചെയ്തായിരുന്നു. ബ്ലഡ് വൊമിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഞാനൊരു ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്. എന്നെ അവിടെ അഡ്മിറ്റാക്കി. ഞാനിവിടെ അഡ്മിറ്റാക്കി പല ടെസ്റ്റുകളും ചെയ്തു, നെഗറ്റീവ്. അവർ ബയോപ്സി എടുക്കണമെന്ന് വരെ പറഞ്ഞു. വളരെയധികം ഒരു നേഴ്സായതുകൊണ്ട് തന്നെ പല ടെൻഷനായിരുന്നു എനിക്ക്. പെട്ടെന്ന് തന്നെ എനിക്ക് ടി ബിയുടെ ടെസ്റ്റൊക്കെ പറഞ്ഞായിരുന്നു. ഒരു ടി ബി ടെസ്റ്റ് ചെയ്തു, നെഗറ്റീവായി. 2 ടി ബി ടെസ്റ്റിൻ്റെ റിസൾട്ട് വരാൻ 5 ദിവസം ആകുമെന്ന് പറഞ്ഞു. 5 ദിവസമായിട്ടും റിസൾട്ട് വന്നില്ല. അവർ ബയോപ്സി എടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു, മാതാവേ എനിക്ക് എന്തെങ്കിലും ഒരു വഴി എനിക്ക് കാണിച്ചു തന്നേ പറ്റത്തുള്ളൂ. എനിക്ക് രക്ഷപ്പെടാൻ ഒരു വഴി എനിക്ക് ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല. ഇതിൽ നിന്ന് എനിക്ക് രോഗം വന്ന് എനിക്ക് വരരുത്, രോഗമായിട്ട് എനിക്കൊന്നും വരരുത്, മാതാവ് എനിക്ക് എന്തെങ്കിലും ചെയ്തു തരണം. ഞാനങ്ങനെ കരഞ്ഞു പ്രാർത്ഥിച്ചു. എനിക്ക് ബയോപ്സി പറഞ്ഞതിൻ്റെ അന്ന് തന്നെ ഒരു ടി ബിയുടെ ഒരു 5 ദിവസത്തെ റിസൾട്ടും കൂടെ വരണമായിരുന്നു. അത് വന്നു. സാറെന്നോട് വന്നിട്ട് പറഞ്ഞു, മേരി ബയോപ്സി എടുക്കണ്ട, മേരിക്ക് ടി ബി ആണ്, ടെൻഷനൊന്നും അടിക്കണ്ട, മെഡിസിൻ കഴിച്ചാൽ മതി, അത് മാറും. ടി ബി ആണെന്ന് സാറ് പറഞ്ഞു. പക്ഷെ എന്നാലും ഞാൻ ആകെ തളർന്നുപോയി. എനിക്ക് എങ്ങനെ ഇത് വന്നെന്ന് പോലും എനിക്കറിയത്തില്ല. പല രോഗികളെയും ഞാൻ ശുശ്രൂഷിച്ചിട്ടുണ്ട്. ഒരു പ്രാർത്ഥിച്ചിട്ടേ ഞാൻ നോക്കാറുള്ളൂ ഒരു രോഗികളെയും. എവിടെ നിന്നാണ് എനിക്കിത് വന്നതായി, എന്തുകൊണ്ട് മാതാവ് എനിക്ക് തന്നായി, പല സംശയങ്വുമായി. ഞാനങ്ങനെ എനിക്ക് 2 മാസം റെസ്റ്റ് പറഞ്ഞു. ജോലിക്ക് പോകാൻ പറ്റില്ല എന്നുമായി. വീട്ടിൽ എൻ്റെ ഒരു വരുമാനമായിരുന്നു, അച്ഛന് വയ്യാത്തതാണ്. ഞാനാണ് കുടുംബം നോക്കിക്കൊണ്ടിരുന്നത്. വീട്ടിലെ അവസ്ഥകളൊക്കെ പാതി വഴിയായെന്ന് തന്നെ പറയാം. ഞാൻ എന്നിട്ട് ഒരു ദിവസം ഞാൻ യൂട്യൂബിലൊക്കെ ഈ കൃപാസനത്തിൻ്റെ വീഡിയോ കാണുമായിരുന്നു. എനിക്കധികം വിശ്വാസമില്ലായിരുന്നു, എന്നാലും പ്രാർത്ഥിക്കുമായിരുന്നു. പെട്ടെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ നമുക്കൊന്ന് കൃപാസനത്ത് പോകാം. അങ്ങനെ ഞാനും എൻ്റെ അമ്മയും എൻ്റെ അനിയത്തിയും അപ്പനും അനിയനുമായിട്ട് ഞാനിവിടെ വന്നു. കൃപാസനത്ത് വന്നു, പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഞാൻ മെഡിസിൻ എടുക്കുന്നുണ്ട്. 6 മാസം എടുക്കണം. ഈ മെഡിസിൻ എടുക്കുമ്പോൾ തന്നെ നമുക്ക് വളരെയധികം ക്ഷീണമാണ്, ബുദ്ധിമുട്ടാണ്, ഫുഡ് കഴിക്കാണ്ട് ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എങ്ങനെ ഉപവാസം എടുക്കുമെന്ന് ഇങ്ങനെ ആലോചിച്ചു. ഒരു സിസ്റ്ററിനോട് വന്ന് ചോദിച്ചപ്പോൾ സിസ്റ്റർ എന്നെ ശകാരിക്കുകയാണ് ഉണ്ടായത്. ഇത്രയും നാളും ഇവിടെ അടുത്ത് കിടന്നിട്ട് കൃപാസനത്ത് 1 പ്രാവശ്യം പോലും വന്നില്ലല്ലോ എന്ന്. ആദ്യം ശരിക്കും സങ്കടമാണ് തോന്നിയത്. എന്നാലും ഞാൻ പുറത്തേക്ക് ഇറങ്ങി എനിക്കിത് ചെയ്യാൻ പറ്റില്ല എന്ന് തന്നെ തോന്നി. ഞാൻ വീട്ടിൽ വന്ന് വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. എനിക്ക് 2 മാസം കഴിഞ്ഞു. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ 2-3 പ്രാവശ്യം വന്നായിരുന്നു. വന്നു കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കും, തിരിച്ചു പോകും, അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാതെ ഉടമ്പടി എടുക്കണമെന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നില്ല. ഞാൻ എനിക്ക് ഒരു ജനുവരി മാസമൊക്കെ ആയപ്പം ഏജൻസിയിൽ നിന്ന് കോള് വന്നു, മേരിക്ക് ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റ് കിട്ടി, മേരി ഒന്ന് വരണം. ഇന്ന ഡേറ്റിന് ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലായിരുന്നു ജോലിയുടെ ഇത് പറഞ്ഞിരുന്നത്. അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂവിന് പോകുമ്പോഴും എനിക്ക് ഇൻ്റർവ്യൂ പറ്റിയ ഒരു പേടിയുമില്ല. എനിക്ക് മെഡിക്കൽ റിജക്ഷൻ ആകുമോ, മെഡിക്കൽ കിട്ടുമോ എന്നായിരുന്നു. ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. 1 ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഇൻ്റർവ്യൂ പാസ്സായെന്ന് പറഞ്ഞു. എനിക്ക് പക്ഷേ മെഡിക്കൽ കിട്ടുമെന്ന് ഒരു ഉറപ്പുമില്ല. 6 മാസമായപ്പോഴേക്കും മെഡിസിൻ കംപ്ലീറ്റായി. ഡോക്ടർ പറഞ്ഞായിരുന്നു 6 മാസം കഴിയുമ്പോൾ നമുക്ക് മെഡിസിൻ നിർത്താം, 1 പ്രാവശ്യം കൂടെ ഒരു ചെക്കപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വീണ്ടും വന്നു, ബ്ലഡ് ടെസ്റ്റൊക്കെ കൊടുത്തു, അതെല്ലാം നോർമൽ. എക്സ്റേ എടുത്തു, പക്ഷേ എക്സ്റേയിൽ വീണ്ടും പാച്ചസ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇനി മേരി ഇതിന് മേരിക്ക് ഗൾഫിൽ പോകാൻ നോക്കുന്നത് കൊണ്ട് ഇത് കിട്ടുമെന്ന് തോന്നുന്നില്ല, മേരി 2 മാസം കൂടി മെഡിസിൻ കഴിച്ചേ പറ്റത്തുള്ളൂ. ഞാൻ പറഞ്ഞു, സാറേ എനിക്ക് ഇതിൻ്റെ അകത്തുനിന്ന് ഒരു ഇതും ഇല്ല സാറേ, ഈ പാച്ചസ് പോകാൻ ഒരു വഴിയും ഇല്ലേ. ഉടനെ 40 വർഷമായി ആദ്യമേ ടി ബി വന്ന് 40 വർഷം കഴിഞ്ഞിട്ടുള്ളവർക്ക് പോലും ആ ടി ബിയുടെ സിംറ്റംസ് കാണുമെന്നാണ് പറഞ്ഞത് എക്സ്റേയിൽ. ഞാൻ വളരെയധികം, എനിക്കൊന്നും കൂടി ഇതിൽ സങ്കടമല്ലാതെ ഒരു സന്തോഷവും എനിക്കുണ്ടായിരുന്നില്ല. ഞാനങ്ങനെ ഇവിടെ വന്നു, അമ്മയോട് പറഞ്ഞു, അമ്മ നമുക്ക് ഉടമ്പടി എടുക്കാം. മാതാവിന് അസാധ്യമായിട്ട് ഒരു കാര്യങ്ങളുമില്ല. ഞങ്ങൾ വന്നു 24/3/2024 വന്ന് ഞങ്ങൾ ഉടമ്പടി എടുത്തു. ഞാൻ ഉടമ്പടി എടുത്തിട്ട് 1 മാസം തികഞ്ഞിട്ടില്ല ഇപ്പോൾ വരെ. ഉടമ്പടി എടുത്ത് 2 ദിവസത്തിനുള്ളിൽ മെഡിക്കലായി. മെഡിക്കലിന് പോയി, അവിടെ വീണ്ടും റിജക്ഷൻ.
പിന്നെ എൻ്റെ മനസ്സാകെ തളർന്നു. ഞാൻ ഇനി ഒന്നിനും അപ്ലൈ ചെയ്യത്തില്ല, ഇനി എനിക്ക് പറ്റത്തില്ല, ഇനി അപ്ലൈ ചെയ്തിട്ടും കാര്യമില്ലെന്നായി. എന്നാലും ഞാൻ എൻ്റെ പാസ്പോർട്ട് ഈ മരിയൻ ഉടമ്പടി പുസ്തകത്തിൻ്റെ അകത്ത് തന്നെ വെച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ഈ പാസ്പോർട്ട് മാറ്റത്തില്ല മാതാവേ, മാതാവ് എനിക്ക് തരണം. ഞാൻ തന്നാലേ ഈ പാസ്പോർട്ട് ഞാൻ ഇതിൻ്റെ അകത്തുനിന്ന് എടുത്തു മാറ്റത്തുള്ളൂ, എനിക്ക് തന്നേ പറ്റത്തുള്ളൂ. എന്നിട്ടും ഞാൻ ആൾക്കാർ ഓരോരുത്തരുടെ അടുത്ത് ചെന്ന് ചോദിക്കാൻ തുടങ്ങി, ചേച്ചി എനിക്ക് കിട്ടുമോ ചേച്ചി എനിക്ക്. പക്ഷെ ഞാൻ മാതാവിൻ്റെ അടുത്ത് ഉറച്ച് ഞാൻ മാതാവേ എനിക്ക് കിട്ടുമോ എന്ന് ഞാൻ ചോദിച്ചിട്ടില്ല. എല്ലാവരുടെ അടുത്തും ചെന്ന് ചോദിക്കും, ചേച്ചി എനിക്ക് കിട്ടുമോ ചേച്ചി എനിക്ക് കിട്ടുമോ. പക്ഷെ എന്നാലും എല്ലാവരും പറയും, നീ കൃപാസനത്ത് പോയില്ലേ, ഉടമ്പടി എടുത്തില്ലേ, നിനക്ക് കിട്ടും, നീ ഒരു പ്രാവശ്യം കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്ക്. ആദ്യം അപ്ലൈ ചെയ്യാൻ വേണ്ടി പോയപ്പം അവരെനിക്ക് വിസയുടെ കോപ്പി അങ്ങ് എറിഞ്ഞു തരുമായിരുന്നു. തനിക്ക് ഞാൻ ഇവിടെ നിന്ന് മെഡിക്കൽ തരില്ല എന്ന് തന്നെ ഉറപ്പിച്ച് പറഞ്ഞു. ബാക്കി ഈ വിസ തരുന്നവർക്ക് ആർക്കും മെഡിക്കൽ ഞങ്ങൾ കൊടുക്കാറില്ല, ഇനി വന്നിട്ടും കാര്യമില്ലെന്നാണ് പറഞ്ഞത്. ഞാൻ എൻ്റെ മനസ്സിൽ എവിടെ നിന്നൊന്ന് പറയുന്നുണ്ടായിരുന്നു, നീ ഒരു പ്രാവശ്യം കൂടെ ഒന്ന് ചെന്ന് ചെയ്ത് നോക്ക്, നിനക്ക് കിട്ടും നിനക്ക് കിട്ടും. ഞാൻ അങ്ങനെ അവിടെ വിളിച്ചു, എന്താണെന്നറിയത്തില്ല. ഞാൻ അവിടെ വിളിച്ച് പറഞ്ഞത് വരണ്ടെന്നാണ് അവർ പറഞ്ഞത്. ഞാൻ പറഞ്ഞു, സാർ എന്നോട് വരാൻ പറഞ്ഞില്ലേ, ഞാനൊന്ന് വന്നോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ തന്നെ സാറ് പറഞ്ഞു, അന്നൊരു കാര്യം ചെയ്, താൻ നാളെ ഈ ആഴ്ച വരണ്ട, അടുത്ത ആഴ്ച ഏതെങ്കിലും ഒരു ദിവസം വരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, പറ്റത്തില്ല സാറേ, എനിക്ക് ഈ അടുത്ത് നാളെ തന്നെ എനിക്ക് വരണം, എനിക്ക് ഏജൻസിയിൽ നിന്ന് പ്രഷറുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നാളെ തന്നെ പോയി മാതാവിൻ്റെ അടുത്ത് ഞാൻ പ്രാർത്ഥിച്ചു, ശരിക്കും പ്രാർത്ഥിച്ചു. ചെന്നു, ഞാൻ മെഡിക്കൽ എടുക്കാൻ വേണ്ടി കാശ് രൂപ എൻ്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ എക്സ്റേ എടുക്കാൻ കയറാൻ നേരം ഞാൻ പറഞ്ഞു, മാതാവേ എൻ്റെ ശ്വാസകോശമല്ല അവിടെ വേണ്ടത്, മാതാവിൻ്റെ ശ്വാസകോശം എനിക്കവിടെ വേണം. എനിക്ക് എൻ്റെ ശ്വാസകോശം എനിക്കറിയാം, അതിലൊരു ഇതും കാണത്തില്ല, മാതാവിൻ്റെ ശ്വാസകോശം എനിക്കവിടെ മതി. ഞാൻ എക്സ്റേ എടുത്തു, തിരിച്ചിറങ്ങി. ആ സാർ എന്നോട് പറഞ്ഞു, മോളെ വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. ഞാൻ വെയിറ്റ് ചെയ്തു, ഒരു മണിക്കൂർ കഴിഞ്ഞു എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മേരി ഡോക്ടറില്ല, മേരി പൊയ്ക്കോ, അടുത്ത ആഴ്ച വന്നാൽ മതി, തിങ്കളാഴ്ച വിളിച്ച് ചോദിച്ചിട്ട് ചൊവ്വാഴ്ച വരണമെന്ന് പറഞ്ഞു. ഞാൻ സാറിനോട് ചോദിച്ചു, സാറേ ഇനി ഞാൻ വന്നിട്ട് വല്ല പ്രതീക്ഷയും ഉണ്ടോ, ഞാൻ ആലപ്പുഴയിൽ നിന്ന് വരുന്നതാ. മേരി പ്രതീക്ഷിക്കാം എന്ന് പറഞ്ഞു. ആ ഒരു വാക്കിൽ എനിക്ക് കിട്ടിയെന്ന് ഉറപ്പായി. ഞാൻ എല്ലാവരോടും പറഞ്ഞു, എനിക്ക് കിട്ടി, എനിക്ക് മെഡിക്കൽ കിട്ടി, എനിക്ക് മാതാവ് തന്നു എന്ന് തന്നെ പറഞ്ഞു. ഞാൻ തിരിച്ച് അവിടെ നിന്ന് സന്തോഷത്തോടെ തന്നെ ഞാൻ ഇറങ്ങി. ഒരാഴ്ച കഴിഞ്ഞു, തിങ്കളാഴ്ചയായി. ഞാൻ 3 മണിക്കൊക്കെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ ആ 3 മണി സമയമായി, വൈകിട്ട് 3 മണി സമയമായി. ഞാൻ അപ്പം ഞാൻ മനസ്സിൽ രാവിലെ ഞാൻ ചിന്തിച്ചു, 3 മണിയാവുമ്പോൾ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം, 3 മണിക്ക് പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കും. എൻ്റെ അടുത്തൊരു സിസ്റ്റർ പറഞ്ഞായിരുന്നു, 3 മണി സമയം ദൈവത്തിൻ്റെ സമയമാണെന്ന്. ഞാനങ്ങനെ 2:30 ആയപ്പോൾ തന്നെ എനിക്ക് ടെൻഷനായി, ഞാനൊന്ന് വിളിച്ചു. പക്ഷെ അവർ ഫോൺ എടുത്തില്ല. 2:30 to 2:45 വരെ ഞാൻ വിളിച്ചുകൊണ്ടേയിരുന്നു, അവർ ഫോൺ എടുത്തില്ല. എന്നിട്ട് ഞാൻ വിചാരിച്ചു, മാതാവ് പറയുമായിരിക്കും 3 മണിയാവുമ്പോൾ നമുക്ക് വിളിച്ചാൽ മതിയെന്ന്. ഞാനങ്ങനെ 3:01 ഞാൻ വിളിച്ചു, അവർ ഫോൺ എടുത്തില്ല. എനിക്ക് അപ്പം തന്നെ ഒരു മെയിൽ വന്നു, മേരി ഫിറ്റാണെന്നും പറഞ്ഞു. എനിക്ക് സന്തോഷം സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞ മാതാവിനെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ എനിക്കിത് മാതാവ് തന്നല്ലോ, എത്ര ദിവസമായി ഉടമ്പടി എടുത്തിട്ട്, ആകെ ഒരു 10-20 ദിവസമേ ആയിട്ടുള്ളൂ, മാതാവ് എനിക്ക് തന്നില്ലേ, ഇതിലൂടെ എൻ്റെ കുടുംബം രക്ഷപ്പെടുത്താൻ വേണ്ടി എനിക്ക് തന്നില്ലേ. ഞാനത് പറയേണ്ട എല്ലാവരുടെ അടുത്തും ഞാൻ പറഞ്ഞു, എൻ്റെ കൂടെ നിൽക്കുന്ന ഓരോ സ്റ്റാഫിനോടും ഞാൻ പറഞ്ഞു, കൃപാസന മാതാവിനെ വിശ്വസിച്ചാൽ മതി, അസാധ്യമായ കാര്യങ്ങളെല്ലാം നടക്കുമെന്നും പറഞ്ഞു. എനിക്ക് ഞാൻ മെഡിക്കൽ എടുക്കുന്നതിൻ്റെ അവിടെ റിസൾട്ട് വാങ്ങിക്കാൻ വേണ്ടി പോയി. അടുത്ത ദിവസം തന്നെ എനിക്ക് ടിക്കറ്റ് വന്നു. എനിക്ക് 25-ാം തീയതി ഫ്ലൈറ്റാണ് കുവൈറ്റിൽ. ഞാൻ 9:30 ഞാൻ പോകുന്നു. മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. ആത്മീയ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ പണ്ട് പള്ളിയിലൊന്നും പോകത്തില്ലായിരുന്നു. എൻ്റെ വീട്ടിലെ കഷ്ടപ്പാട് കൊണ്ട് തന്നെ ഞാൻ ഓർത്തു, മാതാവിനും കർത്താവിനും അറിയില്ലേ, എന്നിട്ടും വീണ്ടും വീണ്ടും ദുരിതങ്ങളും ദുഃഖങ്ങളും തരുന്നതല്ലാണ്ട് ഇപ്പം എന്തിനെ പ്രത്യേകിച്ച്. മാതാവിന് ഓൾറെഡി അറിയാമല്ലോ എന്നുള്ള ചിന്തയായിരുന്നു. ഇപ്പം ഞാൻ പറയുക, പ്രാർത്ഥന ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റത്തില്ല. ഞാൻ എല്ലാ ഞായറാഴ്ചകളിലും പള്ളിയിൽ പോകും, ഞാനൊരു നേഴ്സാണ്. കിട്ടുന്ന സമയത്തൊക്കെ ഞാൻ പ്രാർത്ഥിക്കും, എൻ്റെ കൈയിൽ നിന്ന് കൊന്ത വിടത്തില്ല. ഞാൻ എവിടെ പോയാലും ഈ കൊന്ത എൻ്റെ കയ്യിൽ കാണും. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും എല്ലാ ചൊവ്വാഴ്ചയും. ഞാൻ ഇപ്പോഴും മെഡിസിൻ എടുക്കുന്നുണ്ട്. ഞാൻ ഈ മെഡിസിൻ എടുക്കുമ്പോഴും ഞാൻ ഉപവാസം എടുക്കും. എനിക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല, ഞാൻ ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുന്നു. വേറെ ഞാൻ ഫുഡ് കൊണ്ട് കൊടുക്കാറുണ്ട്, പാവപ്പെട്ടവർക്ക് ഫുഡ് കൊണ്ട് കൊടുക്കാറുണ്ട്. ഞാൻ രാവിലെ ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ സ്പഞ്ച് ബാത്തൊക്കെ കൊടുക്കണം. ഞാൻ ഓരോ പേഷ്യൻറ്റിൻ്റെ അടുത്ത് പോകുമ്പോഴും ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടാണ് സ്പഞ്ചൊക്കെ കൊടുക്കാറ്. ഈശോയ്ക്കും തിരുക്കുമാരനും വളരെയധികം വാക്കുകളാൽ പറഞ്ഞ് തീരാത്ത രീതിയിൽ നന്ദി പറയുന്നു. പരിശുദ്ധമ്മയുടെ മധ്യസ്ഥതയിൽ തനിക്ക് വ്യക്തിപരമായിട്ട് ലഭിച്ച വലിയൊരു അനുഭവത്തിൻ്റെ കാര്യം വളരെ വ്യക്തമായിട്ട് തന്നെ ഈ സാക്ഷ്യത്തിൽ പറയുന്നുണ്ട്. ഏറെ പ്രത്യേകിച്ച് ഒരു പെട്ടെന്നുണ്ടെന്നൊരു എമർജൻസി സാഹചര്യത്തിൽ ഇവിടെ തന്നെ, ഇവിടെ ഈ പരിസരത്ത് ആലപ്പുഴയിൽ തന്നെ ഉള്ള ഒരാളാണ്. അപ്പം ഇവിടെ പെട്ടെന്ന് മാതാവിൻ്റെ അടുക്കലേക്ക് വരണം, അല്ലെങ്കിൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ
ഇതിലൊരു ദൈവിക ഇടപെടൽ ഉണ്ടാകും. അതിപ്പം ഒരാളുടെ വിശ്വാസമല്ല, ഇത് ഈ ഒരു വിശ്വാസത്തിന് മാതാവ് ഓരോ സാക്ഷ്യം കൊണ്ടും ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നൊരു വിശ്വാസം. അമ്മയുടെ പ്രത്യക്ഷീകരണം അനേകരിലേക്ക് എത്തിച്ചേരുവാനായിട്ട് ഈ ഒരു വിശ്വാസത്തെ മാതാവ് ഇവിടെ എത്തുന്നവരിലൂടെ അത് വല്ലാതെ സ്ഥിരീകരിക്കുകയും ആ ഒരു വിശ്വാസത്തെ ആഴപ്പെടുത്തുകയും ചെയ്യുന്നു. അങ്ങനെ വളരെ വിശ്വാസത്തോടെ ഇവിടെ വന്നു എന്നുള്ളതും, അല്ലാതെ തന്നെ പ്രാർത്ഥിച്ചു പോകുന്നുണ്ടെങ്കിലും ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചു പോകുന്ന ഉടമ്പടി എടുക്കുന്നതും തമ്മിൽ അതിൻ്റെ ഗൗരവത്തിൽ ഒരുപാട് വ്യത്യാസമുണ്ട് എന്ന് നമ്മൾ സാക്ഷ്യം പറയുമ്പോൾ മനസ്സിലാവും. പ്രാർത്ഥിച്ചു പോകുന്ന ഒരു ബന്ധമാണ്. പക്ഷേ ഇതൊരു നമ്മളൊരു മാനുഷിക യുക്തിയിൽ പറയുമ്പം നമുക്ക് ഈ ഇതൊരു ഉടമ്പടി എന്ന് പറയുന്ന ഒരു വിവാഹവും നിങ്ങളിവിടെ ഒന്ന് പ്രാർത്ഥിച്ചു പോകുന്നത് ഒരു എന്താണ് ഒരു പെണ്ണ് കാണലെന്നോ അല്ലെങ്കിൽ അതിലൊരു എൻഗേജ്മെൻ്റ് എന്നൊക്കെ പറയാനേ പറ്റത്തുള്ളൂ. വിവാഹം ഒരു കോൺക്രീറ്റായിട്ടുള്ളൊരു ബന്ധത്തിലേക്ക് ഒരു വ്യക്തി എത്തിക്കുന്നുണ്ടെങ്കിൽ ഉടമ്പടി എന്ന് പറയുന്ന ഒരു പ്രാർത്ഥന അത്രയും ഗൗരവത്തോടു കൂടിയാണ്. ബാക്കിയുള്ളതെല്ലാം അധികം ഗൗരവമില്ലാത്ത കാര്യങ്ങളാണോ ഏത് നിമിഷവും അതിൽ. പക്ഷേ വിവാഹം എന്നൊരു കൂദാശ ഗൗരവമുള്ളതാകുന്നതുപോലെ ഉടമ്പടി എന്ന് പറയുന്നത് വിവാഹം ഒരു ഉടമ്പടിയാണ്. ക്രിസ്തീയ പശ്ചാത്തലത്തിലുള്ളവർക്കറിയാം വിവാഹം ഉടമ്പടി എന്നാണ് ക്രിസ്തീയ പശ്ചാത്തലത്തിൽ പറയുന്നത്. അപ്പം അങ്ങനെ വ്യക്തമായിട്ടൊരു ഉടമ്പടിയിലേക്ക് വന്നതിന് ശേഷം ഇമ്മൾക്ക് വ്യക്തമായിട്ടുണ്ടായ വലിയൊരു അനുഭവത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. അതായത് നിങ്ങൾ ശ്രദ്ധിക്കണം, അതായത് ഈ പറഞ്ഞ റിജക്റ്റ് ചെയ്ത ആൾ തന്നെയാണ് പിന്നീട് പ്രാർത്ഥിച്ച് ഒരുങ്ങി വിളിക്കുമ്പോൾ വീണ്ടും സെലക്ട് ചെയ്യുന്നതും പോകാനായിട്ടുള്ള കാര്യങ്ങൾ ക്രമീകരിക്കുന്നതും. അപ്പോൾ വ്യക്തമായിട്ടും അതിൻ്റെ സാധ്യത. ഇപ്പോൾ നേഴ്സ് ബൈ പ്രൊഫഷൻ നേഴ്സ് ആയതുകൊണ്ട് അറിയാം, ഒരു ടി ബിയുടെ ഒരു സ്കാറോ പാച്ചസോ ഉണ്ടെങ്കിൽ അത് അവിടെ തന്നെ ഉണ്ടാകാനുള്ള സാധ്യത കൂടും. ആ സമയത്താണ് അസാധ്യമായിട്ടുള്ള കാര്യങ്ങളിൽ ഉടമ്പടി വസ്തുക്കളുടെയും മകൾക്ക് സൗഖ്യം ലഭിച്ചതായിട്ടും അല്ലെങ്കിൽ പോകാനുള്ള കാര്യങ്ങൾ ദൈവം ഒരു പക്ഷേ ക്രമീകരിച്ചതായിട്ടും മാതാവ് ഇടപെട്ടു എന്നുള്ള വലിയ ബോധ്യത്തിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ രണ്ടാമത്തേത് അതിനേക്കാളും അപ്പുറം ഈ ഒരു സാക്ഷ്യത്തിൽ പ്രധാനപ്പെട്ടത് വ്യക്തിപരമായിട്ട് കുറച്ചും കൂടെ പ്രാർത്ഥനയിൽ എപ്പോഴും പ്രാർത്ഥിക്കുന്നതാണ് എങ്കിലും കുറച്ചും കൂടെ ഗൗരവമായിട്ട് വിശുദ്ധ ബലിയോടും ഒക്കെ കൂടുതൽ പ്രാർത്ഥന. ഇപ്പോൾ അവസാനം ഈ മകൾ തന്നെ സാക്ഷ്യത്തിൽ പറഞ്ഞത് എന്തുവാ, അതായത് പ്രാർത്ഥിക്കണം, പ്രാർത്ഥനയിലാണ് യഥാർത്ഥ ശക്തി എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും സാഹചര്യങ്ങളും സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ നമ്മൾ ആദ്യം മാറ്റിവെക്കുന്നത് പ്രാർത്ഥനയും അതുമായിട്ട് പ്രാർത്ഥനയുടെ ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ്. എങ്കിൽ അത് അങ്ങനെയല്ല എന്നൊരു വ്യക്തി അനുഭവത്തിൽ നിന്ന് തൻ്റെ ചെറുപ്പത്തിൽ തന്നെ നമ്മളോട് മുൻപിൽ നിന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ്. അപ്പോൾ ഈ സാക്ഷ്യം നമ്മളെ സഹായിക്കണം കൂടുതൽ ദൈവത്തിങ്കിലേക്ക് വരുവാൻ. അപ്പോൾ ഈ ഉടമ്പടി എന്ന പ്രാർത്ഥന ഒരു പക്ഷേ എങ്ങനെയാണ് ഒരു വ്യക്തിയെ സഹായിക്കുന്നതെന്ന് ചോദിച്ചാൽ ഒരു അനുഭവം നൽകുകയാണല്ലോ. ഇനിയിപ്പം മുന്നോട്ട് പോകുമ്പം മാതാവ് കൂടെയുണ്ടെന്ന് ഇങ്ങനെ കേട്ടറിവല്ലല്ലോ, വ്യക്തിപരമായിട്ട് അനുഭവിച്ചൊരു അറിവുമായിട്ടാണ് പോകുന്നത്. അതിന് ഒരുപാട് നന്മകൾ ചെയ്യാനായിട്ട് സാധിച്ചു. ഒരു ആതുര സേവന രംഗത്ത് നിൽക്കുന്നതുകൊണ്ട് തന്നെ ചെയ്യുന്ന വ്യക്തികളിൽ കൂടുതൽ കൃപയോടുകൂടി ചെയ്യാനായിട്ട് ശ്രമിച്ചു എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ വളരെ ചെറുപ്പക്കാരായിട്ടുള്ളവരൊക്കെ ഇതുപോലെ തൻ്റെ വ്യക്തി അനുഭവത്തിൽ നിന്ന് ഒരു സാക്ഷ്യം പറയുമ്പോൾ ഇതൊരുപാട് പേരെ പ്രചോദിപ്പിക്കട്ടെ എന്നും അപ്പോൾ ഈ മകൾക്ക് ഇനിയും ദൈവികമായ സാന്നിധ്യം ഉടമ്പടിയിലൂടെ ലഭിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മ വഴി ലഭിച്ച എല്ലാ അനുഭവങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.